ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഹെയർ കെയറിനെ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ പെർമനന്റ് ബ്ലോറുടെ ഹെയർ ട്രീറ്റ്മെന്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ്, കോസ്റ്റ് എന്തൊക്കെയാന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോയുടെ താഴെ എനിക്ക് ഒത്തിരി കമന്റ്സ് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് ഞാൻ അതിനുശേഷം എന്റെ ഹെയറിന് കൊടുത്ത കെയർ എന്തൊക്കെയാണ്, ഓയിൽ അപ്ലൈ ചെയ്യാറുണ്ടോ, ഹെയർ ഗ്രോത്ത് എങ്ങനെയാണ്, ഹെയർ ഫോൾ ഉണ്ടോ, ഞാൻ യൂസ് ചെയ്യുന്ന ഷാംപൂ ഏതാണ്, കണ്ടീഷണർ ഏതാണ്, സിറം അപ്ലൈ ചെയ്യാറുണ്ടോ, ഏത് സിറമാണ് എന്നൊക്കെ പറ്റിയിട്ട് ഒത്തിരി എനിക്ക് കമന്റ്സ് ആ ഒരു വീഡിയോയുടെ താഴെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഡൗട്ട്സ് എല്ലാം കൂടെ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് താമസിയാത്ത വീഡിയോ കാണാം. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് 6 മന്ത്സ് കഴിയുമ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് 6 മന്ത്സ് കഴിയുമ്പോൾ നമുക്ക് റൂട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫുൾ ഹെയർ ട്രീറ്റ്മെൻറ്റ് വീണ്ടും ചെയ്യേണ്ട, റൂട്ട് മാത്രം ആ ഒരു പെർമനൻറ്റ് ബ്ലോഡറി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് ഹെയർ ഗ്രോത്ത് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. ഞാൻ ചെയ്തിട്ട് ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 10 മന്ത്സ് ആയിട്ടുണ്ട്. അപ്പൊ എന്റെ ഹെയർ ഗ്രോത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ചെയ്യുന്നതായിട്ടുള്ള യാതൊരു രീതിയിലുള്ള അയൺ ചെയ്തിട്ടില്ല, ബ്ലോ ഡ്രൈ യൂസ് ചെയ്തിട്ടില്ല, ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതാണ് എന്റെ കേർലി ഹെയർ, ഇത്രയ്ക്ക് കേർലിയാണ്. നിങ്ങൾക്ക് ഇവിടെയൊക്കെ നോക്കുമ്പം അറിയാൻ പറ്റും ഇത്രയ്ക്ക് കേർലിയാണ് എന്റെ ഹെയർ. അപ്പൊ ഈ 10 മന്ത്സിൽ എനിക്ക് എത്ര ഹെയർ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, അപ്പം നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു ഇത്രയും ഞാൻ എടുത്ത് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. കണ്ടോ, ഇതുവരെ എൻ്റെ നാച്ചുറൽ ഹെയർ ആണ്, ശരിക്കുള്ള നാച്ചുറൽ ഹെയർ ആണ് ഇതുവരെ. നമ്മളൊരു പെർമനൻ്റ് ബ്ലോഡർ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മുടി സ്ട്രെയിറ്റ് ആക്കിയെന്ന് ചെയ്തിട്ട് നമുക്ക് വളർന്നു വരുന്ന മുടിയും ആ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കില്ല കേട്ടോ. നമുക്ക് വളർന്നു വരുന്ന മുടി നമ്മുടെ നാച്ചുറൽ ഹെയർ തന്നെയായിരിക്കും. എനിക്ക് ഈ ഒരു 10 മന്ത്സിൽ ഇത്രയുമാണ് ഹെയർ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും എനിക്ക് ഇത്രയും മുടി എൻ്റെ നാച്ചുറൽ ഹെയർ ആണ്. അതിനുശേഷം ഞാൻ നേരത്തെ ചെയ്ത ആ ഒരു പെർമനൻ്റ് ബ്ലോ ഡ്രൈ ചെയ്ത ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആ ഒരു ഹെയർ ആണ്. ആ ഹെയർ ഗ്രോത്ത് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ചിലപ്പോൾ ചിലർക്ക് ഇത്രയും ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം കാണില്ല. കാരണം നിങ്ങൾക്കൊന്ന് ബ്ലോ ഡ്രൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളൊന്ന് സ്ട്രെയിറ്റൻ ചെയ്യുന്ന ആ ഒരു മെഷീൻ വെച്ചിട്ട് ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്തിട്ട് പോയാലോ നിങ്ങൾക്ക് എന്താ നല്ല ഭംഗിയായിട്ട് കിടക്കും ഹെയർ. വീണ്ടും പോയി ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നില്ല. ഒത്തിരി നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടെങ്കിൽ നമ്മൾ പോയി ചെയ്താൽ മതി. കാരണം അത് വൃത്തികേടായിരിക്കും, പകുതി നീണ്ടിട്ടും പകുതി ആ ഒരു ചുരുണ്ട മുടി ആകുമ്പോഴേക്കും ഒരു വൃത്തികേടായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഹെയർ ഗ്രോത്ത് ഉണ്ട്, നിങ്ങൾക്ക് സ്ട്രെയിറ്റൻ ചെയ്യാൻ നിങ്ങൾക്ക് മടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി റൂട്ട് ചെയ്യുക. അതല്ല, കുറച്ചേ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് ഉള്ളൂ, നിങ്ങൾക്ക് സ്ട്രെയിറ്റൻ ചെയ്തിട്ടാൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രെയിറ്റൻ ചെയ്തിരുന്നതായിരിക്കും നല്ലത്. 6 മന്ത്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൂട്ട് ചെയ്യാം. അടുത്തൊരു ഡൗട്ട് എനിക്ക് വന്നത്, ഞാൻ അതിനുശേഷം ഓയിൽ അപ്ലൈ ചെയ്യാറുണ്ടോ എന്നാണ്. ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ഞാൻ ആ ചെയ്തു ഒരു 2 വീക്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യാറുണ്ട് ഹെയറിൽ. വൺസ് ഇൻ എ വീക്ക് ഞാൻ നന്നായിട്ട് സ്കാൽപ്പിലും മുടിയിലും നന്നായിട്ട് ഞാൻ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വൺസ് ഇൻ എ വീക്ക് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്യാറുണ്ട്. ഞാൻ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തെടുത്തെന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിൽ അപ്ലൈ ചെയ്യേണ്ട എന്നുള്ളത്. ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ നാച്ചുറലായിട്ട് ഒരു കേർലി ആകാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. അപ്പോൾ അതുകൊണ്ടും കൂടിയിട്ടാണ് അവർ ഓയിൽ അപ്ലൈ ചെയ്യരുതെന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ഞാൻ വൺസ് ഇൻ എ വീക്ക് ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. കാരണം എൻ്റെ ഹെയർ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് കാരണം നന്നായിട്ട് ഡ്രൈ ആവും, നന്നായിട്ട് ഫ്രിസി ആവാറുണ്ട് ചില സമയങ്ങളിൽ. അപ്പൊ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടി വൺസ് ഇൻ എ വീക്ക് ഞാൻ നന്നായിട്ട് സ്കാൽപ്പിലും ഹെയറിലും നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് ഒരു ഓയിൽ മസാജ് പോലെ വീട്ടിൽ തന്നെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഹെയർ പാക്സ് ഇടുമോ എന്ന് ചോദിച്ചാൽ ഹെയർ പാക്സ് ഇടാറുണ്ട്. അത് ഇന്ന ഇന്ന ഹെയർ പാക്സ് എന്നില്ല, എനിക്ക് തോന്നുന്ന രീതിയിലുള്ള ഹെയർ പാക്സ് ഞാൻ ഇടാറുണ്ട്. എനിക്ക് ഡാൻഡ്രഫ് ഉണ്ട് ഹെയറിൽ, അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഹെയർ പാക്സ് ഞാൻ കാണുന്നത് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. എഫക്റ്റീവ് ആണെന്നുള്ളത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാറുമുണ്ട്. ഞാൻ ഹെയർ പാക്സും യൂസ് ചെയ്യും, ഹെയറിൽ ഓയിലും യൂസ് ചെയ്യാറുണ്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം. പിന്നെ കുറച്ച് പേർക്കുള്ള ഡൗട്ടാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഹെയർ ഫോൾ ഉണ്ടോ, ഹെയർ ഫോൾ കൂടിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത്. ഹെയർ ഫോൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഹെയർ ഫോൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ അതിനുശേഷം കൊടുക്കുന്ന കെയർ അനുസരിച്ചിട്ടിരിക്കും. ഹെയർ ഫോൾ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്നത്. നല്ല ഹാർഷ് കെമിക്കൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി ഹീറ്റും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഒരു കെമിക്കൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിന് ഒരു സൈഡ് എഫക്റ്റ് പോലെ നമുക്ക് എന്തായാലും ഹെയർ ഫോൾ ഉണ്ടാവും. പക്ഷേ അത് എത്രത്തോളം കുറയ്ക്കാം എന്നുള്ളത് നമ്മൾ അതിനുശേഷം കൊടുക്കുന്ന കെയർ അനുസരിച്ചിട്ടിരിക്കും.
നമുക്ക് അവിടെ നിന്ന് തന്നെ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് 15 days കൂടുമ്പോഴോ അല്ലെങ്കിൽ വൺസ് ഇൻ എ മന്തോ പ്രോട്ടീനോ സ്പായോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത മുടിക്ക് ഒരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോട്ടീനോ അല്ലെങ്കിൽ സ്പായോ ചെയ്യണമെന്ന് അവിടെ നിന്ന് സജസ്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ റുട്ടീൻ പോലെ എല്ലാ മാസവും ഒരിക്കൽ പ്രോട്ടീൻ അല്ലെങ്കിൽ സ്പാ ചെയ്താൽ നമുക്ക് ഹെയർ ഫോൾ ഒത്തിരി കുറയ്ക്കാം. ഇപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എന്നല്ല, ഏതൊരു ഹെയർ ട്രീറ്റ്മെൻ്റ് ഏതൊരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്താലും അതിനനുസരിച്ചുള്ള കെയർ ഹെയറിന് കൊടുക്കുക. ഓക്കെ, നമ്മൾ നല്ല പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ആ പ്രോഡക്ട്സ് ഹെയറിന് ചേരുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി നോക്കുക. നല്ല നല്ല പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. ഹെയർ പാക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഹെയർ പാക്സ് യൂസ് ചെയ്യുമ്പോഴേക്കും ഹെയർ ഫോൾ കുറയുകയാണ്, നിങ്ങളുടെ മുടി സ്ട്രോങ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഹെയർ പാക്സ് യൂസ് ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ നല്ല കെയർ ഹെയറിന് കൊടുക്കുക. നമ്മൾ അത്രത്തോളം ഹാഷ് കെമിക്കൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഹെയറിന് ആ ഒരു കെയർ കൊടുക്കുക. പിന്നെ കുറച്ച് പേരിനോട് ഞാൻ യൂസ് ചെയ്യുന്ന ഷാംപൂ കണ്ടീഷണർ ഏതാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലോറിയലിൻ്റെ ഈ ഹെയർ സ്പാ എന്ന് പറയുന്ന ഷാംപൂ ആണ് ഞാനിപ്പം യൂസ് ചെയ്യുന്നത്. ഇത് ഡീപ്പ് നറിഷിംഗ് ഷാംപൂ ആണ്. ഇതാണ് ഞാനിപ്പം യൂസ് ചെയ്യുന്ന ഷാംപൂ. അതിൻ്റെ തന്നെ കണ്ടീഷണറും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പാർലറിൽ പോയി ഹെയർ സ്പാ ചെയ്യില്ലേ, ആ ഒരു ഹെയർ സ്പാടെ ബോട്ടിൽ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു ഹെയർ സ്പാടെ ബോട്ടിലും ആൻറ്റി ഡാൻഡ്രഫ് കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തന്നെ കുറച്ച് എന്താ പറയുക ഒരു ചെറിയൊരു ബോട്ടിൽ ഒരു ലിക്വിഡ് വരും, അതും ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒൺസിൻ്റെ വന്ന് എനിക്ക് പാർലറിൽ പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ വീട്ടിൽ ആ ഒരു സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പ്യൂരിഫയിങ് കോൺസെൻട്രേറ്റ് ആണ്, ആൻറ്റി ഡാൻഡ്രഫ് പ്യൂരിഫയിങ് കോൺസെൻട്രേറ്റ് ആണ്. ഈ ക്രീം കുറച്ച് എടുത്തിട്ട് ഇതിലൊരു ബോട്ടിൽ എന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരി വരത്തുള്ളൂ, അതെല്ലാം ലിക്വിഡ് ഫുള്ളും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 to 20 minutes ഞാൻ ഇരിക്കും. നമുക്ക് സ്റ്റീം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്റ്റീം കുറച്ചൊന്ന് ഹെയറിൽ കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നല്ല ചൂട് വെള്ളത്തിൽ മുക്കിയ ടവൽ റാപ്പ് ചെയ്ത് വയ്ക്കാം. ഞാൻ നമ്മൾ ആവി പിടിക്കുന്ന സംഭവമില്ലേ, അതിൽ നിന്നുള്ള സ്റ്റീം ഞാൻ കുറച്ച് ഹെയറിൽ കൊടുക്കാറുണ്ട് ഇത് അപ്ലൈ ചെയ്തിട്ട്. അപ്പം അങ്ങനെ എനിക്ക് പാർലറിൽ പോയി ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഞാൻ സ്പാ ചെയ്യാറുണ്ട്. ഈ ഒരു സ്പാ ചെയ്ത് കഴിയുമ്പോൾ ഹെയർ നല്ല സിൽക്കി സ്മൂത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പാർലറിൽ പോയി അപ്ലൈ ചെയ്യാം. പാർലറിൽ പോകുമ്പോഴേക്കും അവർ കുറച്ചും കൂടെ മസാജൊക്കെ ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് നല്ലൊരു ഫീല് കിട്ടും. വീട്ടിലാകുമ്പോഴേക്കും നമുക്ക് മസാജ് ചെയ്യാം, പക്ഷെ നമ്മൾ മസാജ് ചെയ്യുമ്പോഴേക്കും നമുക്ക് അത്രയ്ക്കൊരു റിലാക്സിങ് ആയിട്ട് തോന്നാറില്ല. ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ പക്ഷേ എനിക്ക് ഹെയർ നല്ലൊരു സിൽക്കി സ്മൂത്തായിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഷാംപൂ, കണ്ടീഷണർ, യൂസ് ചെയ്യുന്ന സ്പാ ക്രീം, പിന്നെ അതിൻ്റെ കോൺസെൻട്രേറ്റ്. ഞാൻ യൂസ് ചെയ്യുന്ന സിറം ഇതാണ് കേട്ടോ. ഇത് ലോറൽ പാരിസിൻ്റെ സിറമാണ്. ഇത് യൂസ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് മാറ്റങ്ങളൊന്നും തോന്നിയിട്ടില്ല. നല്ല സ്മെല്ലാണ്, എനിക്ക് അതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്ത ഉടനെ തന്നെ, അതായത് തോർത്തി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഈ ഒരു സിറം അപ്ലൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് കോംബ് ചെയ്തിടാം. നല്ലൊരു മണമാണ് ഇതിന്. അപ്പോൾ എനിക്ക് ആ ഒരു മണം ഇഷ്ടമായത് കാരണമാണ് ഞാൻ ഈ ഒരു സിറം യൂസ് ചെയ്യുന്നത്, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം എത്ര മാസം കഴിഞ്ഞിട്ട് അടുത്തത് ചെയ്യണം എന്നുള്ളത്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹെയർ ഗ്രോത്ത് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. മിനിമം 6 months നിങ്ങൾ ഗ്യാപ്പ് കൊടുക്കുക, എന്നിട്ട് ചെയ്യുക. ആ ഒരു 6 months ഗ്യാപ്പിൽ നിങ്ങൾക്ക് ഒത്തിരി ഹെയർ ഗ്രോത്ത് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. മിനിമം 6 months കൊടുത്തിട്ട് നിങ്ങൾ അടുത്ത് ആ ഒരു ട്രീറ്റ്മെൻറ്റ് റൂട്ട് ചെയ്യുക. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ഞാൻ ക്ലിയർ ചെയ്തു എന്ന് തോന്നുന്നു. ഒത്തിരി കമൻസ് എനിക്ക് ഓയിലിങ്ങിനെ പറ്റി വന്നിട്ടുണ്ടായിരുന്നു, ഇതിന് ശേഷം ഓയിൽ ചെയ്യാമോ, ഇതിന് ശേഷം ഓയിൽ അപ്ലൈ ചെയ്യാമോ എന്നുള്ളത്. പിന്നെ ഞാൻ ഏതൊക്കെ ഷാംപൂ കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് ഒത്തിരി കമൻസ് വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഏത് ഷാംപൂ ആണ് വർക്ക് ആവുന്നു എന്ന് തോന്നുന്നത് അത് കണ്ടിന്യൂ ചെയ്ത് പോവാട്ടോ. ഈ ഒരു ഷാംപൂ കണ്ടീഷണറും എനിക്ക് അത്രയ്ക്ക് എഫക്റ്റീവ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കമ്പയർ ടു നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രോഡക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഹെയർ ഒത്തിരി ഡ്രൈ ആക്കില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി. അതുകൊണ്ടാണ് ഞാനിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നത് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, ഒരു പ്രോഡക്റ്റ് മാറ്റി നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹെയറിന് അത് ചേരുന്നുണ്ടോ എന്ന്, വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അത് കണ്ടിന്യൂ ചെയ്തു പോകുക. ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ഹെയർ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഷാംപൂ കണ്ടീഷണർ വാങ്ങിക്കുക. ചിലപ്പോൾ വർക്കാവാം, ചിലപ്പോൾ വർക്കാവണമെന്നില്ല. പ്രോഡക്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ്, ഞാൻ നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യും, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക,
പിന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ കൂടുതലും ബ്യൂട്ടി റിലേറ്റഡ് കോണ്ടന്റ് ആണ് ഇടുന്നത്. അങ്ങനത്തെ കോണ്ടന്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പോഴത്തെ ഒരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതുകൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ കൊടുത്താലേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.